PSC Hall Ticket in the class like Ella Kutarkum Sagadam. Namal in the Padikan Pona, plus 2 degree preliminary day, civics in the syllabus illula or a topic an e governance. Namka class like a Barana Navigarnam Lichimaki, Namada Rajit in Adapilakia, Pradana Parish Karangal. E governance. Barana Navigarnam Lichimaki, Namada Rajit in Adapilakia, Pradana Parish Karangalayana, e governance in the Parinda. Electronic Sangadiga Vidyude, Barana Rengati Ubioga Maria Pedanada, e governance anana. Electronic Sangadiga Vidyude, Barana Rengati Ubioga Maria Pedanada, e governance anana. Higher secondary Praveshnathinula, Egazalaga Besha, Vivida Scholarship Burkaila, Online Abesha, Tadangiella, e governance in Udahanangalana. Sudarium Churujurukumala Government Padadi. Ella Virilum Sirichidamayum Vegatilum Department Talatilamala Tadasangaliladeim Ituna Vivirangal. Ella Pavurin Markum Yaduru Pachabedo Milade Vectamai Sevenam Lebimakuna Padadi. E governance in a Kurche Ivakugal Parnada Arana. APJ Abdul Kalam. APJ Abdul Kalam in the Vakugalana Sudarium Churujurukumala Government Padadi. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഈ ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം അക്ഷയ കേന്ദ്രം ഈ ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് ഈ സാക്ഷരത. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവിനെയാണ് ഈ സാക്ഷരത എന്ന് പറയുന്നത്. പൂർണ്ണമായും ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന കടലാസരഹിത സംവിധാനം ഇ ഓഫീസ് പൂർണ്ണമായും ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന കടലാസരഹിത സംവിധാനമാണ് ഇ ഓഫീസ് ഇ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ശ്രീകണ്ഠപുരം ഇ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ശ്രീകണ്ഠപുരം മൂന്ന് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററുകൾ 14 ജില്ലാ ഭരണകേന്ദ്രങ്ങൾ 152 ബ്ലോക്ക് ഭരണകേന്ദ്രങ്ങൾ 63 മിനി പോയിന്റസ് ഓഫ് പ്രസൻസ് തുടങ്ങിയവയെ പരസ്പരം കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് നെടുംതൂൺ അറിയപ്പെടുന്നത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് KSWAN കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് മൂന്ന് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററുകളും 14 ജില്ലാ ഭരണകേന്ദ്രങ്ങളും 152 ബ്ലോക്ക് ഭരണകേന്ദ്രങ്ങളും 63 മിനി പോയിന്റസ് ഓഫ് പ്രസൻസ് തുടങ്ങിയവയെ പരസ്പരം കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് നെടുംതൂൺ അറിയപ്പെടുന്നതാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ജില്ലാ തലത്തിലുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനു കീഴിലെ മിഷൻ മോഡ് പദ്ധതി ഇ ഡിസ്ട്രിക്ട് ജില്ലാ തലത്തിലുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനു കീഴിലെ മിഷൻ മോഡ് പദ്ധതിയാണ് ഇ ഡിസ്ട്രിക്ട് വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതി സ്റ്റേറ്റ് പോർട്ടൽ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്റ്റേറ്റ് പോർട്ടൽ വിവിധ സർക്കാർ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ഏത് സമയത്തും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷൻ എം കേരളം അതായത് മൊബൈൽ ഗവേണൻസ് വിവിധ സർക്കാർ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ഏത് സമയത്തും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷനാണ് എം കേരളം അതറിയപ്പെടുന്നത് മൊബൈൽ ഇ ഗവേണൻസ് എന്നാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് 2006 മെയ് 18 2006 മെയ് 18 നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഉമംഗ് യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഉമംഗ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചത് 1976
1976ലാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. 22nd നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ് 2019ൽ നടന്നത് ഷില്ലോങ്. ഷില്ലോങ്ങിലാണ് 22nd നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ്, അത് 2019ൽ നടന്നത് ഷില്ലോങ്ങിലാണ്. കേരള സർക്കാരിൻ്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഫയൽ നിരീക്ഷണ സംവിധാനം ഐഡിയാസ്, ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് അഡ്വാൻസ്ഡ് സിസ്റ്റം. കേരള സർക്കാരിൻ്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഫയൽ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്നത് ഐഡിയാസ് എന്ന പേരിലാണ്. IT Act 2000 ഏത് സെക്ഷനിലാണ് ഇ ഗവേണൻസിനെ കുറിച്ച് പരാമർശിക്കുന്നത്? Section 4-10. IT Act 2000 Section 4-10 സെക്ഷനിലാണ് ഇ ഗവേണൻസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങൾ. ഇ ഗവേണൻസ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്. ഇ ഗവേണൻസ് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായി സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഇ ഗവേണൻസിനെ കുറിച്ച് ഈ വാക്കുകൾ പറഞ്ഞത് ആരാണ്? APJ അബ്ദുൽ കലാം. ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം അക്ഷയ കേന്ദ്രം. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് ഇ സാക്ഷരത. പൂർണ്ണമായ ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന കടലാസരഹിത സംവിധാനം ഇ ഓഫീസ്. 3 നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്ററുകൾ, 14 ജില്ലാ ഭരണകേന്ദ്രങ്ങൾ, 152 ബ്ലോക്ക് ഭരണകേന്ദ്രങ്ങൾ, 63 മിനി പോയിൻ്റസ് ഓഫ് പ്രസൻസ് തുടങ്ങിയവയെ പരസ്പരം കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് നെടുംതൂൺ അറിയപ്പെടുന്നത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ജില്ലാ തലത്തിലുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനു കീഴിലെ മിഷൻ മോഡ് പദ്ധതി ഇ ഡിസ്ട്രിക്ട്. വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതി സ്റ്റേറ്റ് പോർട്ടൽ. വിവിധ സർക്കാർ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ഏത് സമയത്തും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷൻ M കേരളം. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് 2006 May 18. നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഉമംഗ്. നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചത് 1976. 22nd നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ് 2019ൽ നടന്നത് ഷില്ലോങ്. കേരള സർക്കാരിൻ്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഫയൽ നിരീക്ഷണ സംവിധാനം ഐഡിയാസ്. IT Act 2000 ഏത് സെക്ഷനിലാണ് ഇ ഗവേണൻസിനെ കുറിച്ച് പരാമർശിക്കുന്നത്? Section 4-10.